ഡോക്ടർ മനുരാജ് വാക്സിൻ വാക്സിൻ സാർവത്രികമാവുക സൗജ സാർവത്രികമാക്കാൻ നിർബന്ധമുണ്ടോ ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് ഇന്ത്യയിൽ എല്ലാവർക്കും സൗജന്യ വാക്സിൻ കൊടുക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല കാര്യം ഇന്ത്യയിൽ അത് വാങ്ങാൻ കെൽപ്പുള്ള ഒരു സംഭവമുണ്ട് പക്ഷേ സൗജന്യമായിട്ടൊരു വാക്സിൻ മാർക്കറ്റിൽ വയ്ക്കുകയും ആവശ്യക്കാർക്ക് സൗജന്യം എടുക്കാം സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നവർക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോയി പൈസ കൊടുത്തിരിക്കാം ഈ രണ്ട് തലത്തിലുള്ള സംവിധാനം ആണ് ആവശ്യം അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ തന്നെ ചെറിയ കുഞ്ഞു കുട്ടികളുടെയൊക്കെ വാക്സിനേഷൻ നടക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് ഒന്നുകിൽ സർക്കാർ ആശുപത്രിയിൽ പോയി സൗജന്യം എടുക്കാം അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോയി ആ ആ വാക്സിൻ അല്ലെങ്കിൽ അത് എടുത്തിരിക്കണം കാരണം മനുരാജ് സുരക്ഷിതനായാൽ മാത്രമേ ഞാൻ സുരക്ഷിതനാവൂ ഞാൻ സുരക്ഷിതനായാൽ മാത്രമേ മനുരാജ് എന്ന വിഷയമുണ്ട് ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആകെ പറഞ്ഞത് നമ്മൾ ഈ പതിനെട്ട് മുതൽ നാല്പത്തി അഞ്ച് വരെ മുഴുവനായി വാക്സിനേറ്റ് ചെയ്യാൻ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ എന്നാണ് മൂന്നര കോടി ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ് കോടി എങ്കിൽ ഇരുപതും ഇരുപത്തി അഞ്ചും കോടി ജനങ്ങളുള്ള സംസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവർ ഇതെല്ലാവരെയും വാക്സിനേറ്റ് ചെയ്യുക എന്ന ദൗത്യം സ്വകാര്യ മേഖലയെ വിടും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടാൽ പലരും വാക്സിനേഷൻ എടുക്കുന്നതിന് വിസമ്മതിക്കും അപ്പോൾ പല മേഖലകളിലും വാക്സിനേഷൻ ഇല്ലാതാകും എന്നുള്ള ഒരു അസാധാരണ സാഹചര്യം ഉണ്ടാകും അല്ലേ അല്ല ഇത് ശരിക്കും സ്വകാര്യ മേഖലയെ ലേക്ക് വാക്സിൻ്റെ ഒരു 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 മൊത്ത കച്ചവടം അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യവും ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ വാക്സിനുകൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ആണെങ്കിൽ ആൾക്കാർ വലിയ പ്രശ്നം ഉണ്ടാക്കാതെ വാങ്ങി ഉപയോഗിക്കുന്നതാണ് ഇപ്പോൾ നിന്ന നിപ്പില് രണ്ടും മൂന്നും മടങ്ങ് പോകുമ്പോഴേ ജനം തന്നെ പ്രതികരിക്കുന്നുള്ളൂ ഇപ്പോൾ നൂറ്റമ്പത് രൂപയിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ വാക്സിൻ എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാതെ ഒരു പരാതിയും ഇല്ലാതെ ജനങ്ങള് ക്യൂ നിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ല ഞാൻ പറയാം ഒന്നാം ഘട്ടത്തിൽ ഏപ്രിൽ ഒന്നാം തീയതി നാൽപ്പത്തി അഞ്ച് വയസ്സിന് ശേഷമുള്ള ആളുകൾക്കുള്ള വാക്സിൻ തുടങ്ങിയ സമയത്ത് ഞാനത് ആവർത്തിച്ച് പറയുന്നതാണ് ഉച്ച കഴിഞ്ഞ് പോയ എനിക്ക് എട്ട് പേര് മാത്രമാണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ എനിക്ക് മുമ്പ് വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് കോവിഡ് പിന്മാറി കഴിഞ്ഞിരിക്കുന്നു പിന്നെ വാക്സിൻ അത് പിന്നെ എടുക്കാം എന്ന് വിചാരിച്ച് ആളുകൾ അകന്നു നിന്നാണ് ഇനിയിപ്പോൾ ഈ ഒരു രണ്ടാം വ്യാപനം കൂടി എങ്കിൽ ആളുകൾ പിന്നെയും മാറും അതായത് തൊള്ളായിരം രൂപ വെച്ച് വാക്സിൻ എടുക്കുക ഇപ്പം നാനൂറ് രൂപയാണെങ്കിൽ കൂട്ടുക അല്ലെങ്കിൽ തൊള്ളായിരം രണ്ട് രണ്ട് വാക്സിൻ്റേത് സ്വകാര്യ മേഖലയിലാണെങ്കിൽ ഏതാണ്ട് അറുന്നൂറും തൊള്ളായിരം ആണെങ്കിൽ അറുന്നൂറും അറുന്നൂറും ആയിരത്തി ഇരുന്നൂറ് തൊള്ളായിരവും തൊള്ളായിരവും ആയിരത്തി എണ്ണൂറ് ഈ വിലക്ക് എന്തായാലും വാക്സിൻ എടുക്കാൻ പോകുന്നില്ല ജനം രണ്ടാം രണ്ടാം വ്യാപനം സബ്സൈഡ് അപ്പോൾ സർവത്രികമായ വാക്സിനേഷൻ എന്നുള്ളത് അപകടത്തിൽ തീർച്ചയായിട്ടും അപകടത്തിൽപ്പെടും മാത്രമല്ല നമ്മൾ ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിന് പല രീതിയിൽ കണ്ടെത്തിയിട്ട് ഇപ്പോൾ നിലവിൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി വരാൻ വാക്സിനേഷൻ അതായത് ഒരു ഒരു പോപ്പുലേഷൻ്റെ സമൂഹത്തിൽ മൂന്നിലൊന്ന് എങ്കിലും വാക്സിനേഷൻ മറ്റു കുറച്ച് രോഗം വന്നവരെ എല്ലാം കൂടി ചേർത്ത് നമുക്ക് കൊണ്ടെത്തിച്ചാൽ മാത്രമേ ഇത് പിടിച്ചു കിട്ടാൻ പറ്റുകയുള്ളൂ വാക്സിൻ്റെ ഓരോ രൂപ വില കൂടുന്നതനുസരിച്ച് ഹേർഡ് ഇമ്മ്യൂണിറ്റിയിലേക്കുള്ള നമ്മുടെ വഴി അടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഞ്ഞൂറ് അറുന്നൂറുമൊക്കെ ആകുമ്പോൾ കുറേ പേരങ്ങ് മാറി നിൽക്കും ഒരു കൂട്ടത്തിൽ ഒരാൾ മാറി നിന്നാൽ മതി അയാൾ വീണ്ടും ഒരു സ്രോതസ്സായിട്ട് വരികയല്ലേ സാർവത്രിക വാക്സിനേഷൻ നടത്താനായിട്ട് എതിർ നിൽക്കുന്ന എല്ലാ ശക്തികളും ഈ കോവിഡിൻ്റെ രണ്ടാം വേവിനെ വലിച്ചു നീട്ടുക ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളോടുള്ള ദ്രോഹം തന്നെയാണ് ഈ വില